ഫുട്ബോൾ ക്ലാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു ദുഃഖ വാർത്തയെ പറ്റിയാണ്. അത് ഫുള്ളും കേൾക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീട്ടിലിട്ട് കിടക്കാം. മുസ്തഫ അനീം റിലീസാകുന്നു. ഹൈദരാബാദാണ് മുസ്തഫയെ വാങ്ങാൻ ഒരുങ്ങുന്നത്. ആൽഡോ ട്രോഫിയുടെ നിർബന്ധ പ്രകാരമാണ് ഈ നീക്കം. അതിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കുറേ ദിവസം സ്പാനിഷ് ക്ലബിലാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതിന്റെ ഏജ് എന്ന് പറയുന്നത് 31 വയസ്സാണ്. അദ്ദേഹം ഒരു സെനീലിസ് പ്ലെയറാണ്. അദ്ദേഹത്തിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്. അദ്ദേഹം ഒരു മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന് തന്നെ പറയാം. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 16 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അവിടെ മികച്ച പ്രകടനം നടത്തി അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഹൈദരാബാദ് എഫ് സി അദ്ദേഹത്തെ റാഞ്ചു. കേരള ബ്ലാസ്റ്റ് ഒരു വഴിയേ ഉള്ളൂ, അദ്ദേഹത്തെ കൊടുക്കുക. പിന്നെ നല്ല പ്ലെയറായ അലക്സോങ്ങിനെയോ അങ്ങനെ നല്ല നല്ല പ്ലെയേഴ്സിനെ വാങ്ങുക. അലക്സോങ് വിക്ടോർ ക്ലബാണ്, വേണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വാങ്ങാം. മുസ്തഫ എന്ന് പറയുന്നത് ഒരു യൂട്ടിലിറ്റി പ്ലെയറാണ്. അദ്ദേഹം ബോർഡ് അദ്ദേഹം കയ്യിൽ നിന്ന് പോവുകയാണെങ്കിൽ അദ്ദേഹം തിരിച്ചു പിടിക്കുക പന്തുകളില്ല. അതാണ് ആൽബട്രോക്ക് ഭയങ്കര ഇഷ്ടമായ കാര്യം. അത് കണ്ടത് തന്നെയാണ് ആൽബട്രോക്ക മുസ്തഫയെ ഹൈദരാബാദിലേക്ക് എത്തിക്കാൻ നോക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക.